എന്തായാലും കോഴിക്കോടിന് ഒരു ഇരട്ടി മധുരം ഉണ്ടാവുന്നത് ചരിത്ര നഗരമായ കോഴിക്കോടിന് യുനെസ്കോയുടെ സാഹിത്യ നഗരം എന്ന പെരുമ കിട്ടിയ ദിവസം കൂടിയാണ്. ഈ പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരമാണ് കോഴിക്കോട്. ബഷീറും എസ് കെ പൊറ്റക്കാടും കെ ടി മുഹമ്മദുമെല്ലാം ചേർന്ന് രൂപപ്പെടുത്തിയ കോഴിക്കോടിന്റെ സാഹിത്യ പാരമ്പര്യത്തിന് ഇത് പൊന്നിൻ തിളക്കം. കോഴിക്കോട് കോർപ്പറേഷന്റെ 61st പിറന്നാൾ ദിവസമായ കേരളപ്പിറവി ദിനത്തിൽ പ്രഖ്യാപനമെത്തിയത് ഇരട്ടി മധുരം. കോഴിക്കോട് കോർപ്പറേഷന്റെ 2 വർഷത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഈ സുവർണ നേട്ടം. സാഹിത്യം, പൈതൃകം, വായനശാലകൾ, പ്രസാധകർ, സാഹിത്യോത്സവങ്ങൾ എന്നിവ പരിഗണിച്ചാണ് കോഴിക്കോട് പട്ടികയിൽ ഇടം നേടിയത്. എനിക്കൊരു ഇരട്ടി മധുരം കിട്ടിയെന്നാണ് തോന്നുന്നത്. ഒന്ന്, കോഴിക്കോട് കോർപ്പറേഷൻ്റെ 61st ജന്മദിനമാണ് നവംബർ 1, അന്നാണ് നമ്മൾ ഇങ്ങനൊരു അന്താരാഷ്ട്രപരമായിട്ടൊരു പദവിയിലേക്ക് എത്തുന്നത്. 2, ഇന്ത്യയിൽ തന്നെ ആദ്യമായി കേരളത്തിലേക്ക് ഒരു സാഹിത്യ നഗര പദവി വന്നിരിക്കുന്നു. അതുകൊണ്ട് കേരളപ്പിറവി ദിനത്തിൽ നമ്മുടെ മലയാളികൾക്കും അതോടൊപ്പം കോഴിക്കോട് കോർപ്പറേഷനും കോഴിക്കോട് നിവാസികൾക്കും ഒക്കെ അഭിമാനിക്കാവുന്നൊരു ദിവസമാണ്. വളരെയധികം സന്തോഷമുണ്ട്. നേരത്തെ കില മുന്നോട്ട് വെച്ച നിർദ്ദേശവുമായി കോർപ്പറേഷൻ മുന്നോട്ട് പോയിരുന്നു. സാഹിത്യ നഗര പദവി ലഭിച്ച ലോകത്തിലെ ആദ്യ നഗരമായ പ്രാഗിലെ യൂണിവേഴ്സിറ്റിയുടെ സഹായവും കോർപ്പറേഷൻ തേടിയിരുന്നു. മലയാള സാഹിത്യം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്താൻ പുതിയ പദവി വഴിയൊരുക്കും. സുന്ദരിയായ നമ്മുടെ കോഴിക്കോടിന് വിശേഷണങ്ങൾ ഏറെയുണ്ട്. അതിലേക്ക് ഒരു പെൺതൂവൽ കൂടി. യുനെസ്കോ അംഗീകരിച്ച രാജ്യത്തെ ഏക സാഹിത്യ നഗരമെന്ന പദവി ഇനി മുതൽ കോഴിക്കോടിന് സ്വന്തം. അഭിമാനിക്കാം നമുക്ക്. ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്.